നിങ്ങളുടെ കല്യാണം എപ്പോഴായിരുന്നു? കല്യാണം 58 അല്ലേ? 58 അപ്പൊ എപ്പോഴാ ടീച്ചർ കണ്ടത്? പിന്നെ ഒളിവൊക്കെ കഴിഞ്ഞിട്ട് അമ്പത്തിരണ്ടില് അല്ല 46 എന്റെ ജ്യേഷ്ഠൻ 6 കൊല്ലം ജയിലിലായിരുന്നു ഇവരെ കൂടെ. അമ്മാവന്റെ കൂടെ ജയിലിലായിരുന്നു, KPR കൂടെ ജയിലിലായിരുന്നു. ഈ നാരായണ നായനാറും 6 വർഷമായി ജയിലിലായിരുന്നു. അവരെല്ലാം റിലീസ് ചെയ്തു. ഞാൻ ആലപ്പുഴയിലെ മീറ്റിങ്ങിന് ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് വന്നു. EK നിളാർ, AV കുഞ്ഞമ്പു, OJ ജോസഫ് എല്ലാവരുടെ വാറണ്ടും വിട്രോയി രക്ഷപ്പെട്ടു. പിറ്റേന്ന് നേരെ ഞാൻ ദേശാഭാനിക്ക് പോയി ജോയിൻ ചെയ്തു. പിറ്റേന്ന് ഇവിടെ ഉണ്ണിറായി ഉണ്ടായിരുന്നു, ഇവിടെ പാർട്ടിയുടെ പരസ്യമായിരുന്നു. ഞങ്ങൾ ഒന്നായി പോയി ദേശാഭിമാനിയിൽ ജോയിൻ ചെയ്തു. 48 വരെ 48 പാർട്ടി നിരോധിച്ചത്. പിന്നെ 48 വീണ്ടും നിരോധിച്ചു. മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ നിരോധിച്ചു. കർഷക സമരം നടന്നു. ഞാൻ 48 വീണ്ടും ഇവിടെ പോയി. പിന്നെ പുറത്ത് വന്നത് 51. അത് AKG പുറത്ത് വന്നു. AKG ജയിലിൽ നിന്ന് വിട്ടു. AKG പുറത്ത് വന്ന് തലശ്ശേരിയിൽ പ്രസവിക്കുന്ന ദിവസമാണ്. ഞാൻ തളിച്ചിരിയായിരുന്നു. ഞങ്ങൾ ബാഹിയിലായിരുന്നു ഒളിവിൽ. അവിടെ നിന്ന് നേരെ ഇത്രയും കാലം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ജയിലിൽ പോയി ചെന്ന് അവിടെ പിന്നെയും ജയിലിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നില്ലേ? വിഷമം നിങ്ങൾക്കല്ലേ തോന്നുന്നു, കിടക്കുന്ന നിങ്ങൾ പോട്ടാ നിങ്ങൾക്ക് തോന്നുന്നു. ഇവർക്ക് ഇതൊന്നും ഒരു വിഷമല്ലേ? ജയിലിൽ കിടക്കുക എന്നുള്ള വിഷമാണ്. 1.5 കൊല്ലം കണ്ണൂർ ജയിലിൽ അതാണ് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി മഹാത്മജി ജയിലിൽ കിടന്നു 1-ലധികം തവണ. നെഹ്റു ജയിലിൽ കിടന്നിട്ടാണ് ആ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എടുത്തത്. അയാൾ ഓട്ടോബയോഗ്രഫിയാണ് എഴുതിയത് ജയിലിൽ നിന്നാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അയാൾ കിടന്നു ജയിലിൽ. അപ്പോൾ ഇന്ത്യയിലെ വമ്പിച്ച ജനവിഭാഗങ്ങളെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമാണ്. ആ അടിയന്തരാവസ്ഥക്കാലത്ത് EMS ജ്യോതിബാസും മാത്രമേ അറസ്റ്റ് ചെയ്യാതുള്ളൂ. ബാക്കി ഞങ്ങളെല്ലാം, ഞാൻ ഒളിവിലായിരുന്നു, എന്നെ പിടികിട്ടിയില്ല. ബാക്കി 100-100 സഖാക്കൾ കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ കിടന്നു. ഞാനും അച്യുതമേനോനും ഈ പൂജപ്പൂര ജയിലിൽ കിടന്നിട്ടുണ്ട് 1 മാസം. എൻ്റെ അടുത്ത റൂം അച്യുതമേനോൻ പിറ്റി ഇപ്പുറത്ത് 64 കിടന്ന് ഇവിടെ കിടന്നിട്ടുണ്ട്. അല്ല, 64 മുമ്പ്, 62 ഇന്ത്യ ചൈന സംഘട്ടനത്തെ ആ പീരീഡിൽ അച്യുതമേനെയും പിടിച്ച് എന്റെ റൂമിന്റെ അടുത്തായിരുന്നു അച്യുതമേന. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ട്രെയിനിൽ അന്ന് രാത്രി, അന്ന് ഇവിടെ സെൻട്രൽ, ഇവിടെ ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു. അജയ് ഘോഷാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി. അയാൾ ഇവിടെ താമസിക്കാണ്. ഈ ഗവൺമെന്റ് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പാർട്ടിയെ നയിക്കാനും പിടിക്കാനും എല്ലാം തന്നെ KPR എന്ന MLA ആണ്, TC നാരായണൻ എംപിആർ MLA ആണ്, ഒരുപാട് ആളുകൾ MLA ആണ്. അന്നത്തെ കമ്മിറ്റിക്ക് വന്ന് അന്ന് രാത്രി തന്നെ വണ്ടി കയറിയിട്ടാണ് വന്നത്. തിരുവനന്തപുരം കല്യാണം പോലെയല്ല, മലബാർ കല്യാണം വ്യത്യാസമുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പി ചെലവിയുന്ന കല്യാണം ഈ തിരുവനന്തപുരം കല്യാണം. ഇന്ന് കല്യാണം ഇങ്ങനെ വലിയ ആർഭാടായി കഴിക്കുന്നതിന് ഭയങ്കര വിഷമം തോന്നിയോ? അന്ന് സാറ് മുഖ്യമന്ത്രി ആയിരുന്നു, മരുമകൾ ഒരുപാട് ആഭരണം ഇട്ടു, ഭയങ്കര ഞങ്ങൾക്ക് ഒരു മാലയിട്ടില്ല, താലി കെട്ടിയില്ല, ഒരു മോതിരൂട്ടില്ല. ഞങ്ങൾ അത്രയും വെള്ളത്തിൽ ലളിതമായി ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ മരുമകളുടെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോ വിഷമം തോന്നി. അല്ല, എനിക്ക് വിഷമം തോന്നി. അതെന്നറിയാ, പിന്നെ ഞങ്ങളെ മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയല്ലേ ഇത്, ഞങ്ങളെ മക്കൾക്കല്ലല്ലോ കൊടുക്കുന്നത്. മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി പിന്നെ ആഭരണം ഇട്ട് വന്നതല്ലേ. അപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആ കുട്ടി ഒരു കല്യാണ സമയത്ത് പിന്നെ പൊന്നണിഞ്ഞ് വരണം എന്ന് അവർക്ക് തോന്നുമല്ല. അല്ലാണ്ട് ഞങ്ങളെ പണത്തിനാവശ്യപ്പെട്ടില്ല, പൊന്നിനാവശ്യപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പെൺകുട്ടീനെ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങളും അങ്ങനെയാണ് ഞങ്ങളെ കുട്ടികളെ കൊടുത്തത്. പിന്നെ സ്ത്രീധനൊന്നും കൊടുത്തില്ല. കണ്ണൂരുകാരനാണ് കർണാരൻ. വളരെ മക്കളെ ഇതാ വളരെ അധികം സ്നേഹിക്കുന്ന, ഒരുപാട് ചെയ്തിട്ടുണ്ട്. വേറൊരു കണ്ണൂരുകാരനാണ് സാറ്. മക്കളോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, മക്കൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ, സഖാവിൻ്റെ ജീവിതത്തിൽ, ഇന്നത്തെ ആൾക്കാരെയല്ല ഞാൻ പറഞ്ഞു, സഖാവിൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സഖാവിന് ആദ്യം പാർട്ടി. ടീച്ചറിന് വിഷമം തോന്നിയിട്ടുണ്ടോ അങ്ങനെ മക്കൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യാമായിരുന്നു?
ചിലപ്പോ എല്ലാം തോന്നിയിട്ടുണ്ട്. അതൊരു അമ്മക്ക് തോന്നാതിരിക്കില്ലല്ലോ, പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെന്നാലും പിന്നെ സന്ദർഭത്തിന് അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഒരിക്കൽ ഒരു പ്രാവശ്യം. അതെല്ലാം പിന്നെ സഖാവ് ഒരു പിന്നെ ഇത് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മുഖ്യമന്ത്രിയാണ്, അങ്ങനെ പല തലങ്ങളിലാണെന്നല്ല, ആദ്യം ജില്ലാ സെക്രട്ടറി. നല്ല വിഷമം തോന്നിയ ഒരു 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 ഘട്ടം എപ്പോഴായിരുന്നു? പല പല സന്ദർഭങ്ങളിലും ഉണ്ട്, അതിപ്പോ പറയാനൊന്നും പറ്റൂല, അത്രയധികം സന്ദർഭങ്ങൾ ഓരോ സമയം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ എന്താന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇതന്നെ, ഞാനൊരു എൻ്റെ മക്കളെ പിന്നെ വീടും ഒരു മക്കളെ മാത്രം നോക്കുന്ന സഖാവാണെങ്കിൽ ഒരു ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടീൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അങ്ങനെ പല തലത്തിലാണല്ല. അപ്പോൾ സഖാവിനാണെങ്കിൽ അതിൻ്റെ എപ്പോഴും എപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മക്കൾ അങ്ങനെ, പക്ഷേ ചില സമയത്ത് എന്നെ വേദനിപ്പിച്ച പല സന്ദർഭം. അതാ ഞാൻ ഒരു സന്ദർഭം എപ്പോഴാണ് ടീച്ചറിന് അങ്ങനെ ശരിക്കും വേദന വിഷമം തോന്നിയതാ? ഒരു ഇപ്പം പല പല സമയങ്ങളിലായിട്ടുണ്ട് അതല്ലെങ്കിൽ അതൊന്നും. പക്ഷെ ഞാൻ സഖാവിനെ അറിയിക്കയില്ല. അല്ല സാറ് പറയാറുണ്ടോ വിഷമങ്ങൾ ടീച്ചറിനോട് പറയാറുണ്ടോ, പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങളോ? അതെന്താ അങ്ങനെ? അന്നും ഇന്നും പറയില്ല. പിന്നെ പാർട്ടി കാര്യം ഇപ്പൊ 3 തവണ മുഖ്യമന്ത്രിയായി, അപ്പോഴും ഒരു കാര്യം ഞാനിങ്ങനെ ടിവിയിലും പത്രത്തിലും കാണുന്നല്ലാണ്ട് സഖാവിന്റെ വായിൽ നിന്ന് ഒരു അക്ഷരം. അതെന്താ സാർ അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടോ? അതല്ല എന്തെന്നറിയാം, പിന്നെ ഇപ്പം ക്യാബിനറ്റ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് വന്ന് ഊണ് കഴിക്കുമ്പം പിന്നെ ഞാൻ ചോദിക്കും ഇങ്ങനെ ക്യാബിനറ്റിലുണ്ടായി നമ്മൾ ഉടനെ ടിവിയിൽ കാണുന്നില്ല, ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ ഊണയിക്കാൻ വന്ന ചോദിക്കും, അന്നേരം കൂടി അത് വ്യക്തമായി പറയും, അന്നേരവും പറയില്ല, നീ അതെല്ലാം വായിച്ചാ മതി അല്ലെ, അങ്ങനെയല്ലാണ്ട് നീ എവിടുന്ന് ഇതറിഞ്ഞു അങ്ങനെയല്ല, നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ ഞാൻ പറയും, നിങ്ങള് മുഖ്യമന്ത്രി പത്രത്തിൽ നമുക്ക് എല്ലാവർക്കും വായിക്കാല്ലേ, ടിവി നമ്മൾ എല്ലാരും കാണുന്ന കാര്യല്ലേ, അപ്പൊ ഇതെല്ലാം ഞങ്ങൾ അറിയുന്ന കാര്യല്ലേ, നീ എങ്ങനെ അറിഞ്ഞു എന്ന് ആയിക്കുക. അതാണ് സാറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോ ടീച്ചറിന് വിഷമം തോന്നുന്നു? പറയാൻ പാടില്ല, മറ്റു കാര്യങ്ങളൊന്നും പറയില്ല അല്ലേ. പാർട്ടി കമ്മിറ്റിയിലല്ലാതെ പിന്നെ പറഞ്ഞു നടക്കുന്നത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വ്യത്യാസം. അതാണ് പാർട്ടി, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മൗലിക വ്യത്യാസമുണ്ട്. കോൺഗ്രസ് പോലെയല്ല, കോൺഗ്രസിന് എന്തോ ആവാം.